ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ് കേട്ടോ. ബർഗറും സാൻഡ്വിച്ചും ഒക്കെ മാറ്റിവെക്കും. ഇതുപോലെ ഒരു ബണ്ണുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ചയാണ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗിവ് അവേ അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 10 വീഡിയോസ് എന്നാണ് കേട്ടോ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. വീഡിയോസിൻ്റെ എണ്ണമൊന്നും കൂട്ടിയിട്ടില്ല. ഞായറാഴ്ച വരെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കമൻ്റ് ഇടാനുള്ള ടൈം ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസൊന്നും അതിൽ ഗിവ് അവേയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോസ് അല്ല കേട്ടോ. 10 വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ബണ്ണിലേക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മൈദ വെച്ചിട്ടാണ് കേട്ടോ ബണ്ണ് ഉണ്ടാക്കുന്നത്. പകരം ഗോതമ്പ് പൊടി എടുത്താലും മതി. ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 3/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്കറിയാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ പൊടിയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കാം. സാധാരണ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. ഇളം ചൂടുള്ള പാലിൽ പഞ്ചസാരയും ഈസ്റ്റും കൂടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മധുരമുള്ളൊരു ഐറ്റം ഒന്നല്ല. നമ്മൾ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരാനാണ് കേട്ടോ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം ചേർത്താലും മതി. പാലാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് നമുക്കിത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. കണ്ടോ, ഞാനിപ്പോൾ ഇതുപോലെ മാവ് നല്ല പോലെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരച്ചെടുത്ത ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത കഷ്ണങ്ങൾ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതാണ്. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കറിയാം ബ്രോയിലർ ചിക്കൻ അത്ര വലിയ വേവൊന്നുമില്ല. പിന്നെ ഇതുപോലെ അരച്ചെടുക്കും കൂടെ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഇളക്കിയെടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 1-2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശം വെന്ത് കിട്ടും. അങ്ങനെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പച്ചമുളകും സവാളയൊന്നും അധികം വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ. പച്ചക്ക് കടിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ വെന്ത് ഉടയരുത് കേട്ടോ. ക്യാപ്സിക്കൊക്കെ നല്ല പോലെ വെന്ത് പോയി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കനൊക്കെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മയണൈസ് ആണ് കേട്ടോ. മയണൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മയണൈസ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. മയണൈസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പലതരത്തിലും മയണൈസ് വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. മുട്ടയില്ലാതെയും അങ്ങനെ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂറായപ്പോൾ ഫില്ലിംഗ് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറായപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ബണ്ണ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഇതിൽ നിന്നും കുറച്ച് ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ നല്ല പോലെ എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. നമുക്കറിയാം ഈസ്റ്റൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചതുകൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് പരന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫില്ലിംഗ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
കണ്ടോ ഇതുപോലെ ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ പുരട്ടി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്, എണ്ണയൊന്നും ഇല്ലാതെ. വേണമെങ്കിൽ നിങ്ങൾക്കത് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒന്നിച്ചൊരു സ്നാക്കായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ ഓരോന്നോരോന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. കാരണം ഇങ്ങനെ വെക്കുമ്പോൾ എന്തായാലും ഇത് ഒട്ടി പിടിച്ച് കിട്ടും. അപ്പം സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ ഓരോന്നോരോന്ന് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. ബണ്ണായിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ബണ്ണും ഇതുപോലെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു കടായിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബണ്ണ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ തുറന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എഗ് വൈറ്റും പാലും കൂടെ മിക്സ് ചെയ്തത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബണ്ണിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെക്കുമ്പോഴേക്കും നമ്മുടെ ബണ്ണ് ഇവിടെ റെഡിയായിട്ട് കിട്ടും. കണ്ടോ ഇപ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.